ശ്രീ ബിജു, 2013 ലാർ ആക്ട്, ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട്, ഇപ്പൊ ഈ കേരളയിലെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരമാണ് തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അക്വിസിഷന് പോകുന്ന സമയത്ത് അത് 2 മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം, പിന്നെ ജനപ്രതിനിധികളെ അറിയിക്കണം, അല്ലെ, ആദ്യ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കണം, ഗ്രാമസഭയെ അറിയിക്കണം, എല്ലാം പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. യെസ് യെസ്, അങ്ങനെ. പക്ഷേ ആ മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. ഇതങ്ങ് രഹസ്യമാക്കി എന്നിട്ട് പറയുകയാണ് ഞങ്ങളിത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ജനങ്ങൾക്ക് എല്ലാം അറിയാം. ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്നു ഈ സമരം നടത്തുന്നവരൊന്നും ജനങ്ങളല്ല എന്ന്. ഇവരൊന്നും ജനങ്ങളല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി കുറേ പേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തുരങ്കം വെക്കുന്നു എന്ന ഒരു ആക്ഷേപവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 2008 വെറും 312 കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന മൂലംപള്ളി പ്രോജക്ട് ഉണ്ടായിരുന്നു. അതെ. അതിന്റെ സ്ഥിതി ഇന്ന് എന്താ അവസ്ഥ? അവര് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ? നമുക്കറിയാം, ഈ ഇപ്പൊ പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിൽ 4 ഇരട്ടി എന്നും അല്ലെ, നഗരപ്രദേശങ്ങളിൽ 2.5 ഇരട്ടി എന്നൊക്കെ ലഭിക്കുമ്പം ഈ ഗ്രാമം എന്ന് പറഞ്ഞൊരു നിർവചനം തന്നെ ഉണ്ട്. ഗ്രാമം എന്ന് പറഞ്ഞൊരു നിർവചനം തന്നെ പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ഒരു കോർപ്പറേഷനിൽ നിന്നോ 40 കിലോമീറ്റർ വന്ന ഔട്ട്സൈഡ് വരുന്ന സ്ഥലത്തിനെ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. ഗ്രാമം എന്നാ പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം അങ്ങ് സീർത്തോടിന് ആങ്ങമൂഴി ആ ഭാഗത്തെവിടെയും വരും. 19 ജില്ലയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഒരു കാര്യം സാറിനോട് വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ചരക്ക് നീക്കുന്നതിനെ കുറിച്ചോ റെയിൽവേ വരുന്നതിനെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പദ്ധതി ഇവിടെ പ്രാവർത്തിയമാകത്തില്ലെന്ന് വളരെ അസന്നിധമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി നിലയ്ക്ക് പറയുക. അതിനൊരു കാരണമുണ്ട്. ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നമുക്കറിയാം 19 ജില്ലയിലെ ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന കുമ്മനം രാജശേഖരൻ ജിയാണ്. അദ്ദേഹം തൊട്ട ഏത് സമരവും വിജയം കണ്ട ചരിത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കേരളയിലിനകത്ത് ചരക്ക് കൊണ്ടുവന്ന് ചെങ്ങന്നൂരോട്ട് കൊണ്ടുപോകാൻ CIT കാരനെ കാണാനും AA2C കാരനെ കാണുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ച് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതി കേന്ദ്രം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. കേരളത്തിലെ ദിവസവും 192 കോടി രൂപ കടമെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികളും അടക്കമുള്ളവർക്ക് കൊടുക്കുക. കോൺഗ്രസ്സുകാരൻ കുറച്ചു മുമ്പേ പറഞ്ഞെങ്കിൽ ഞാൻ അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ 6 മുളയിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അന്ന് പരിസ്ഥിതി ആഘാത പഠനവും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടും മുൻ UDFന്റെ സർക്കാരിന്റെ കാലത്തും പദ്ധതികൾ കൊണ്ടുവന്ന് 10-25 കോടി രൂപ ചെലവഴിച്ചതാ. ഇവരെ പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കില്ല. UDFനെ കൊണ്ട് ഇപ്പോൾ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ ശിഥിലമായി പോയ ഒരു സംവിധാനത്തിലേക്ക് പോയല്ലോ, അടുക്കി വെച്ചാൽ ചേരാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായി പോയി UDF. അവർക്ക് ഇപ്പോഴ് ഈ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ പറയാമെന്നുള്ളതല്ലാതെ ഇവരുടെ കയ്യിൽ ഭരണം ലഭിച്ചപ്പോഴും ഇതുപോലുള്ള പദ്ധതികൾ കൊണ്ട് ഇവർ വന്നതാ. ആ കാലഘട്ടങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരെന്നും സാഹിത്യകാരന്മാരെന്നും ശാസ്ത്ര സാങ്കേതിക പരിഷത്തെന്നും പറയുന്ന ആൾക്കാരായിരുന്നു മുന്നിട്ടിറങ്ങിയത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് പറഞ്ഞു ഈ പദ്ധതി നടപ്പാക്കരുതെന്ന്. അങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട സഹയാത്രികരായിട്ടുള്ള എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഈ പദ്ധതി നടപ്പാക്കരുതെന്ന്. ഈ പദ്ധതി നടപ്പായാൽ, ഈ പദ്ധതി നടപ്പായില്ലെങ്കിൽ പോലും സാധാരണപ്പെട്ട ഞങ്ങളുടെ ജനങ്ങളെ സംബന്ധിച്ചോളം വളരെയേറെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കേരളയിലുമായി ബന്ധപ്പെട്ട കല്ലിട്ട് കഴിഞ്ഞാൽ ആ വസ്തു ഒരു ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല, ആ വസ്തുവിന് ഒരു ലോൺ എടുക്കാൻ പറ്റില്ല, സ്വന്തം മകളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ പറ്റത്തില്ല. ഇത്തരം നെറികേടുമായി മുന്നോട്ട് പോയാൽ ഇന്ന് ക്ലിഫ് ഹൗസിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ച കല്ലിട്ടു. ഇവിടെ പോലീസുകാരെല്ലാം മൊത്തം വളരെ സെക്യൂരിറ്റി ഉള്ള ക്ലിഫ് ഹൗസിനകത്ത് കല്ലിട്ട പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടുന്ന് കാര്യം പറയുന്നത്. ഒരു കാരണവശാലും കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കത്തില്ല എന്ന് ഉറച്ചു പറയുക.